വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ജീസ്റ്റാറിൻ്റെ ഒരു സെലക്ടറാണ്. ഇത് ആദ്യമേ കുറേ നാൾ മുമ്പേ ഇറങ്ങിയതാണ്, ഞാൻ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ജീസ്റ്റാറിൻ്റെ ഒരു 4 ഇൻപുട്ട് സെലക്ടറാണ്. അപ്പോൾ ഈ സെലക്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പുഷ് സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പണ്ടൊക്കെ ആഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ടത് സ്റ്റീരിയോ ആംപ്ലിഫയറിലേക്ക്. പക്ഷേ ഇത് ഇപ്പോഴും അങ്ങനെയല്ല, നമുക്കൊരു സ്വിച്ച്, ജസ്റ്റ് ഒരു സ്വിച്ച് മാത്രം ആണെങ്കിൽ മതി, നമുക്ക് 4 ഇൻപുട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ബോക്സ് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, കുറച്ച് വയറുകൾ ഇതിൻ്റെ കണക്റ്റേഴ്സാണ്. അപ്പോൾ ആ വയറുകൾ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിൽ ആദ്യം ഇതിൽ ഇങ്ങനത്തെ ഒരു പുഷ് സ്വിച്ച് വരുന്നുണ്ട്. ഈ പുഷ് സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് തന്നെ ഓരോ സെലക്ടിങ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ ബോർഡ്, അപ്പം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് റിലേ വെച്ചിട്ടാണ്. അപ്പം റിലേ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AUX 1, AUX 2, AUX 3 USB അങ്ങനെയാണ് ഇതിൽ വരുന്നത്. കൂടാതെ തന്നെ ഇതിൽ ഈ ഒരു സൈഡിൽ നമുക്ക് ബ്ലൂടൂത്ത് മോഡ്യൂളിന് വേണ്ടിയിട്ട് ഒരു 5 വോൾട്ട് ഔട്ട്പുട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് റെഗുലേറ്റർ ഐ സി വെച്ചിട്ട് ആ ഒരു 12 വോൾട്ടിനാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 12 DC 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതിന് ശേഷം അതിന് ഒരു 5 വോൾട്ടിലേക്ക് റെഗുലേറ്റർ ഇട്ടിട്ട് അതുവഴി ഇവിടേക്ക് ഒരു USB പോയിന്റിന് വേണ്ടി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് USBയിലോട്ട് കണക്ഷൻ കൊടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഒരു 5 വോൾട്ട് ഔട്ട്പുട്ട് ഇവിടെയുണ്ട്. പിന്നെ 12 വോൾട്ട് ഇൻപുട്ട് ഇവിടെയുണ്ട്. ഇവിടെയാണ് നമ്മൾ 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കാനുള്ളത്. ഇവിടെയാണ് 5 വോൾട്ടും നമ്മൾ USB മോഡ്യൂളിന് വേണ്ടി എടുക്കാനുള്ളത്. ക്വാളിറ്റി വൈസ് നോക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ തന്നെയാണ്. ഗ്ലാസ് ബോക്സ് PCB ആണ് ഇതിൽ വരുന്നത്. പിന്നെ കപ്പാസിറ്റർ സാധാരണ ഏതോ ഒരു ലോക്കൽ കമ്പനി കപ്പാസിറ്ററാണ്. അതൊന്നും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇതിൻ്റെ വില വരുന്നത് 450 രൂപയാണ്. 400 അതിനകത്താണ് വരുന്നത്. പല കടയിലും പല വിലയ്ക്കാണ് വിൽക്കുന്നത്. ഇപ്പോൾ എനിക്കിത് കിട്ടിയിട്ടുള്ളത് 450 രൂപയ്ക്കാണ്. എന്നാൽ 450 രൂപയ്ക്ക് വിൽക്കുന്ന കടയും ഉണ്ട്. കടക്കാർക്ക് 400 രൂപയ്ക്കൊക്കെ ആയിരിക്കാം ഇത് കിട്ടുന്നത്. എനിക്ക് അവർക്ക് എന്തായാലും ലാഭം വേണമല്ലോ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. ആ ഇതിൽ ഈ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടാണ്, ഈ ഒരു സ്വിച്ച് ഇതിൻ്റെ ഇവിടുത്തെ പോർട്ടിലോട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് പുഷ് ചെയ്ത് നമുക്കിതിന് ഇത് ഇൻപുട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ USBക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് പോവുകയും ഇവിടെ നിന്നും ഇവിടെ ഒരു USB അതായത് സോറി ബാസ്റ്റബിൾ ബോർഡിലേക്ക് ഇവിടെ നിന്ന് ഔട്ട്പുട്ട് പോവുകയും USB മോഡ്യൂൾ എന്നുള്ള ഇൻപുട്ട് നമ്മളിവിടെ കൊടുക്കുകയും ചെയ്യും. അപ്പം ആ സമയത്ത് നമുക്ക് പുഷ് ചെയ്തതനുസരിച്ച് ഇൻപുട്ട് അതായത് USBയിലെ ഇൻപുട്ട് ഇതിലേക്ക് വരികയും ഇതിൽ നിന്ന് ഔട്ട്പുട്ട് പോവുകയും ചെയ്യും. കൂടാതെ തന്നെ ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് ഇവിടെ AUX 1, AUX 2, AUX 3 കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ നേരത്ത് ഒരു സ്വിച്ച് പുഷ് ചെയ്ത സമയത്തിന് ഇവിടുത്തെ ഇൻപുട്ട് മാറി അടുത്ത ഇൻപുട്ട് AUX 1, AUX 2, AUX 3 പോകും. അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 3 റീലേ ഇവിടെ വച്ചിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ പണ്ട് മെക്കാനിക്കലായിട്ടുള്ള സ്വിച്ചാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പം അത് മാറിയിട്ട് ഇതുപോലുള്ള ഒരു ചെറിയ മോഡ്യൂൾ വെച്ചിട്ട് നമ്മളത് ഒരു ഡിജിറ്റൽ പോലെ ചെയ്യുകയാണ്. ഇവിടെ മെക്കാനിക്കൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ അതിൽ ഇലക്ട്രോണിക്കലി മെക്കാനിക്കൽ പ്രോസസ്സാണ് നടക്കുന്നത്. മറ്റേത് നമ്മൾ സാധാരണ നോർമലി പുഷ് സ്വിച്ച് ഉപയോഗിച്ച് മെക്കാനിക്കലായിട്ട് ചെയ്യുന്നു. അത് മാത്രമാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതൊരു ഇൻഡിക്കേറ്ററാണ്. AUX 1, AUX 2, AUX 3 USB ഇൻഡിക്കേറ്ററാണ്. അതായത് USBയിൽ കിടക്കുമ്പോൾ ഈ ലൈറ്റ് കത്തുക, AUX 1 കിടക്കുമ്പോൾ ഈ ലൈറ്റ് കത്തുക, AUX 2 കിടക്കുമ്പോൾ ഈ ലൈറ്റ് കത്തുക, AUX 3 കിടക്കുമ്പോൾ ഈ ഒരു ലൈറ്റ് കത്തും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. പക്ഷേ ഇതിൽ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു ബോർഡ് വാങ്ങാൻ നേരത്ത് ഇതിന് ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതേപോലത്തെ ക്വാളിറ്റി ഉള്ള LED അല്ല കിട്ടിയിരിക്കുന്നത്. ഒരു വയലറ്റ് ഉള്ളത് നോർമൽ LED ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു LED ഒരു 1 or 2 പ്രാവശ്യം പുഷ് ചെയ്യുന്ന സമയത്ത് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ LED ഫ്യൂസായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ അത് പുഷ് ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം പുഷ് ചെയ്യുമ്പോൾ ഈ ഒരു LED കംപ്ലൈൻ്റ് ആവുകയും അങ്ങനെ തന്നെ ഈ ഒരു ബോർഡ് വർക്കാവാതിരിക്കുകയും ചെയ്യുന്നു. ഒരു ചാനൽ ആ ഒരു AUX-ൻ്റെ ഇപ്പോൾ AUX 3 എന്നുള്ള ഈ റെഡ് കളർ LED ഫ്യൂസായി പോയി കഴിഞ്ഞാൽ ആ ഒരു ചാനലിൽ നമുക്ക് ഈ ഒരു റിലേ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ പുഷ് സ്വിച്ച് കണക്ട് കൊടുക്കാൻ നേരത്ത് നമുക്ക് സ്വിച്ച് പ്രസ് ചെയ്യാൻ നേരത്ത് ഈ ഒരു ഭാഗം കത്താതെ വരികയും സെലക്ട് ആവാതെ വരികയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് വാങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ബോർഡിൽ ഇത്രയും എൽ ഇ ഡി അടിക്കി വെച്ച് കിട്ടുന്നുണ്ട്. ആ എൽ ഇ ഡിയെ നിങ്ങൾ മാറ്റിയതിന് ശേഷം ഇതുപോലത്തെ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള എൽ ഇ ഡി ആക്കി കഴിഞ്ഞാൽ ഈ ബോർഡ് പ്രശ്നം വരത്തില്ല. കാര്യം ബോർഡിന് വരുന്ന കംപ്ലൈൻ്റ് അല്ല, ഈ എൽ ഇ ഡി വഴിയാണ് ഇതിൻ്റെ ഒരു സ്വിച്ചിങ് നടക്കുന്നത്. എൻ്റെ സർക്യൂട്ട് ക്ലോസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എൽ ഇ ഡി വഴിയാണ് അത് നടക്കുന്നത്. അപ്പോൾ എൽ ഇ ഡിയുടെ എൽ ഇ ഡി കത്തിയാൽ മാത്രമേ ഇതിൻ്റെ റിലേ ഓൺ ആവത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്വാളിറ്റി കുറഞ്ഞ എൽ ഇ ഡി മാറ്റിയിട്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല എൽ ഇ ഡികൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിന് ഒരു പ്രശ്നമില്ലാതെ വർക്കാവും. ഈ ഒരു ബോർഡിൻ്റെ വില വരുന്നത് ഞാൻ പറഞ്ഞു 450-500 ഇടയ്ക്കാണ്. അത്യാവശ്യം കൊള്ളാമെന്നുള്ള ബോർഡൊക്കെ തന്നെയാണ്. റിലേ വെച്ച് ഇതിന് 1, 2, 3 റിലേ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ചില ബോർഡുകളിൽ ഒറ്റ റിലേ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആ ഒറ്റ റിലേ വെച്ചിട്ട് ഇതുപോലത്തെ ഒപ്റ്റോ കപ്ലർ ഒരു ഒപ്റ്റോ കപ്ലർ റിലേക്ക് വരെ വിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ രീതിയും കാട്ടിയും കുറച്ചുകൂടെ നല്ലത് ഈ ഒരു റിലേ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ബോർഡ് വാങ്ങി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇവൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.